ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സായിക്കുട്ടി ദേ രാവിലെ എനിക്ക് വരുന്ന കോലാണ്. അപ്പോൾ എനിക്ക് വന്ന് വേഗം പല്ലൊക്കെ തേച്ച് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അച്ഛച്ചൻ പാലൊക്കെ മേടിച്ചിട്ടുണ്ടെന്നപ്പോൾ ഈ പാലൊക്കെ കൊണ്ട് അമ്മാമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 6:30 ആയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഇതെൻ്റെ അച്ചാച്ചനാണ് കേട്ടോ, എൻ്റെ അമ്മേൻ്റെ അച്ഛനാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ മുറ്റമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടുള്ള സ്ഥലം എന്ന് പറയുന്നത് പെരിഞ്ഞന എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയൊക്കെയുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ വെയിലൊക്കെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ സായിക്കുട്ടിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച പല തരത്തിലുള്ള ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനൊരു ആപ്പിൾ ദോശ പോലെ ഒരു ദോശ ഉണ്ടാക്കി. അപ്പോൾ അമ്മ പറയുകയാണ് ഇത് ആപ്പിളും നല്ലതെന്ന്. അങ്ങനെ അമ്മയുടെ രീതിയിലൊരു ആപ്പിൾ ദോശയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇതുപോലെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സായിക്കുട്ടിക്ക്. അപ്പോൾ സായിക്കുട്ടിക്ക് ആണെങ്കിൽ അങ്ങനെ ദോശ ഇങ്ങനെ ദോശ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടാണെങ്കിൽ പുള്ളിക്കാരത്തി നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ എന്തായാലും ഞാനെന്നൊരു വെറൈറ്റിക്ക് ആപ്പിൾ ദോശ ഉണ്ടാക്കിയപ്പോൾ അത് അമ്മ അത് ഏറ്റെടുത്ത് ദോശയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആപ്പിൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സായിക്കുട്ടിക്ക് ആപ്പിൾ ദോശയൊക്കെ കഴിക്കാനായിട്ട് ഇതേ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സായിക്കുട്ടി പറയുകയാണ് സായിക്കുട്ടിക്ക് ഇനി പൂച്ച ദോശ വേണമെന്ന്. അപ്പോൾ പിന്നെ എൻ്റെ അമ്മ ഇതൊക്കെ കേൾക്കാൻ കാത്തിരിക്കുന്നു ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ അതേ ഒരു പൂച്ചയുടെ ഷേപ്പിലൊക്കെ ദോശയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സായിക്കുട്ടിക്ക് ആപ്പിൾ ദോശയും പൂച്ച ദോശയൊക്കെ കൊടുത്തു. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പമാണ് കേട്ടോ. അപ്പോൾ സായിക്കുട്ടിക്ക് ഇപ്പോൾ ഈ ഡേറ്റ് നൂലപ്പം വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇത് നൂലപ്പത്തിൻ്റെ കോമ്പിനേഷൻ പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. എൻ്റെ അമ്മ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ കുറച്ച് ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രാവിലത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ സായിക്കുട്ടിനെ ഡാൻസിന് കൊണ്ടുപോകാനായിട്ട് പോവാണ് കേട്ടോ. സായിക്കുട്ടി ഡാൻസിന് പോകുന്നത് കൊച്ചംകുളത്തുള്ള മാധവ കലാക്ഷേത്രയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഡാൻസ് ക്ലാസ്സൊക്കെ 1 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സായിക്കുട്ടിക്ക് അവിടെ നിന്ന് പോരാനായിട്ടൊന്നും ഇഷ്ടമില്ല കേട്ടോ. എല്ലാ കുട്ടികളായിട്ട് കളിച്ച് ഇങ്ങനെ രസിച്ച് നടക്കാനുണ്ട് പുള്ളിക്കാർക്ക് ഇഷ്ടം. പിന്നെ എന്തായാലും നമ്മൾ വന്ന് പിന്നെ ഉച്ചയ്ക്ക് ഏപ്പിക്കും നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ, തൃശ്ശൂർ. അപ്പോൾ ഇതേ ഞാൻ സൈക്കിളി റെഡി ആയിട്ട് നമ്മളിതേ തൃശ്ശൂർക്ക് പോകാൻ പോവാണ്. അപ്പോൾ അമ്മ അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കാറിലാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഏട്ടൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ എറവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വീടെത്തുന്നേക്കാൻ മുമ്പ് ഒരു പാടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ആ പാടൊക്കെ കാണാനായിട്ട്. നിറയെ നെല്ലൊക്കെ വിതച്ച് നെല്ലൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഈ നെൽപ്പാടത്തേക്കൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ സായിക്കുട്ടിക്ക് പ്രകാശേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. പ്രകാശേട്ടൻ്റെ കൂടെ കുറേ നേരമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പോരാനായിട്ട് നല്ല പാടായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ കുറേ നേരം അവിടെ കളിച്ച് പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ഇപ്പത്തേന് വീട്ടിലോട്ട് വന്ന്. വീട്ടിലോട്ട് വന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ സായിക്കുട്ടി പോകുന്ന വഴി ഇത് കണ്ടോ, നല്ല കരച്ചിലായിരുന്നു. പിന്നെ ഒരു കണക്കിന് സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് ഉണ്ടോയത് കേട്ടോ. പിന്നെ എന്തായാലും വീട്ടിൽ വന്ന് പിന്നെ ഇങ്ങനത്തെ ഒരു ചടങ്ങ് നിങ്ങളുടെ വീട്ടിലുണ്ട്. എൻ്റെ ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ ഉപ്പും മുളകും അതുപോലെ തന്നെ കടുകും ഇതെല്ലാം കൂടെ ഒരു കടലാസിലൊക്കെ പൊതിഞ്ഞ് സായിക്കുട്ടി ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസം ഒന്നും ചെയ്യില്ല. ചില ദിവസമൊക്കെ ഇങ്ങനെ കണ്ണ് തട്ടാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിടുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒഴിഞ്ഞിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തുപ്പും. അതുപോലെ തന്നെ ഇത് ഒഴിഞ്ഞിടുമ്പോൾ നമ്മിങ്ങനെ ആരോടും വറുത്താനൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ സായിക്കുട്ടി അതിൻ്റെ അകത്ത് തുപ്പണുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളത് നേരെ കൊണ്ട് കത്തിച്ച് അടപ്പിൽ ഇങ്ങനെ ഇടും. അത് കഴിഞ്ഞിട്ട് ലക്ഷണം നോക്കിയിട്ടൊക്കെ ഇങ്ങനെ കണ്ണ് തട്ടിയോ ഇല്ലയോ എന്നൊക്കെ പറയും കേട്ടോ. മണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ എന്തൊക്കെയോ ആണ്.
അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്ന് എന്തായാലും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.